50 പഞ്ചായത്തുകളിൽ ജനകീയ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് 68 കിഡ്നി കരൾ രോഗികൾക്കായി 10 കോടിയിലധികം രൂപ സമാഹരിച്ച് അത്ഭുതകരമായ ഒരു സംഭവത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാരിറ്റി വേൾഡ്, പ്രത്യാശ എന്നീ ജീവകാരുണ്യ സംഘടനകൾ കൊണ്ട് ഈ അത്ഭുതം സൃഷ്ടിക്കാനായത് ഇവരെ ഇതിലേക്ക് നയിച്ചതാകട്ടെ. 90.8 റേഡിയോ മീഡിയ വില്ലേജ് എന്ന ജനകീയ മാധ്യമവും. റേഡിയോ എന്ന മാധ്യമത്തിന് ഇന്ന് സമൂഹത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചാൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് റേഡിയോ മീഡിയ വില്ലേജ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് തെളിയിച്ച ഒരു യാഥാർത്ഥ്യം. ഇതിനോടകം റേഡിയോ മീഡിയ വില്ലേജ് വഴി എന്താ പറയുന്നത്, വലിയൊരു അത്ഭുതം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്ഭുതം എന്ന് പറയുമ്പോൾ വൃക്ക കരൾ രോഗികൾക്ക് വേണ്ടി 49 പഞ്ചായത്തുകളിലായി 80 വൃക്ക കരൾ രോഗികളെ രക്ഷിക്കുവാൻ സാധിച്ചു. വൃക്ക രോഗം വന്നാൽ 10 ലക്ഷം രൂപ വേണം, കരൾ രോഗം വന്നാൽ 25 ലക്ഷം രൂപ വേണം. അങ്ങനെ 80 വൃക്ക കരൾ രോഗികളെ രക്ഷിക്കുവാൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് സമാഹരിച്ചു കൊടുത്തത് 10 കോടി 82.5 ലക്ഷം രൂപയാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ പാവപ്പെട്ട രോഗികൾ മരണപ്പെടരുത്, ഈ ഒരു മുദ്രാവാക്യം ജനഹൃദയങ്ങളിൽ കൊടുത്തപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ഒരു പൈസ പോലും യാത്ര ചെലവ് പോലും വാങ്ങാതാണ് പ്രത്യാശി എന്ന് പറയുന്ന ഈ ടീം പഞ്ചായത്തിലൂടെ നടക്കുക. 10450 പേരുണ്ട്. എല്ലാ മതസ്ഥരും രാഷ്ട്രീയക്കാരും സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്. ഇതിന്റെ ഫലമായി ഡോക്ടർ ജോർജ് പടനിലം ചീരഞ്ചിറയിലുള്ള തന്റെ 12 കോടിയുടെ വീടും 1.5 ഏക്കർ സ്ഥലവും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ദാനമായി നൽകുകയായിരുന്നു. അപ്പോൾ അങ്ങനെ റേഡിയോയെ ഏറെ സ്നേഹിക്കുന്നത് വിനോദം മാത്രം കൊണ്ടല്ല, വിജ്ഞാനം മാത്രം കൊണ്ടല്ല, മറിച്ച് സാമൂഹിക പ്രതിബദ്ധത, സോഷ്യൽ കമ്മിറ്റ്മെന്റ്. കോട്ടയം ജില്ലയിലെ പ്രഥമ FM റേഡിയോ ആയി 90.8 റേഡിയോ മീഡിയ വില്ലേജ് പിറവിയെടുക്കുന്നത് 2012 ഫെബ്രുവരി 10 55 ലധികം വൈവിധ്യമാർന്ന പരിപാടികൾ രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ പ്രക്ഷേപണം. 50 ലധികം സന്നദ്ധ പ്രവർത്തകർ. ആഴ്ചയിൽ 39 മണിക്കൂർ തത്സമയ ഫോണിൻ പരിപാടികൾ. 3 വർഷവും തുടർച്ചയായി ദേശീയ പുരസ്കാര ജേതാവ്. ഇവയെല്ലാം റേഡിയോ മീഡിയ വില്ലേജിനെ വ്യത്യസ്തമാക്കുന്നു. റേഡിയോ മീഡിയ വില്ലേജ് പ്രക്ഷേപണം ആരംഭിച്ച അന്ന് മുതൽ തന്നെ 55 ലധികം വൈവിധ്യമാർന്ന പരിപാടികളുമായി ജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പരിപാടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ട്. ജനങ്ങൾക്ക് ഓണർഷിപ്പുള്ള, അവർക്ക് സ്വന്തമെന്ന് തോന്നുന്ന ഒരു മാധ്യമ ശൃംഖല. റേഡിയോ മീഡിയ വില്ലേജിന്റെ ചാരിറ്റി വേൾഡ് എന്ന് പറയുന്ന സംഘടനയിലൂടെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒപ്പം ജനങ്ങൾക്ക് പരമാവധി പങ്കാളിത്തം കൊടുത്തുകൊണ്ട് റേഡിയോ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് ജനങ്ങൾക്ക് അവസരമൊരുക്കുന്നു. ഇന്ന് അത് www.radiomediavillage.com എന്നുള്ള ഓൺലൈൻ റേഡിയോ ആയിട്ട് ലോകത്ത് എവിടെയിരുന്നും